ഹൃദയപൂർവ്വം ന്യൂസ് സ്റ്റാർട്ടിങ്ങിൽ ഏറ്റവും വളരെ സന്തോഷകരമായ ഒരു നിമിഷത്തിലാണ് നിൽക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് നമ്മുടെ പാലസ് റോഡിലെ അശാസ്ത്രീയമായ ഓട നിർമ്മാണത്തെക്കുറിച്ച് നമ്മൾ പറഞ്ഞിരുന്നു, ജനങ്ങളിലേക്ക് അത് എത്തിച്ചിരുന്നു, അധികാരികളുടെ മുന്നിലേക്ക് എത്തിച്ചിരുന്നു. ഇത് പാലസ് റോഡിൽ കാണുന്നവർക്ക് അറിയാൻ പറ്റും, വളരെ അശാസ്ത്രീയമായ രീതിയിലാണ് ഒരു ഓട നിർമ്മാണം ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ജനങ്ങൾക്ക് ബുദ്ധിമുട്ടേ ഉള്ളൂ, നാട്ടുകാർക്ക് വീടിനകത്തേക്ക് കയറാനുള്ള അല്ലെങ്കിൽ വണ്ടി കയറ്റാൻ വയ്യാത്ത ഒരു സ്ഥിതിയിലായി. പൊളിച്ചു മാറ്റി പഴയ രീതിയിൽ ഓട പഴയ ലെവലിലാക്കി പുനഃസ്ഥാപിക്കുന്നതിന് വേണ്ടിയുള്ള നോട്ടീസ് കേസ് അടിയന്തരമായി കൊടുത്തിട്ടുണ്ട്. തീർച്ചയായിട്ടും അധികാരികളുടെ ശ്രദ്ധയിൽ അത് പെടുകയും കൃത്യമായിട്ടുള്ള രീതിയിൽ കഴിഞ്ഞ ദിവസം രാത്രി ഇവിടെ ആ ഒരു ഓട, ആ ഓടയുടെ സ്ലാബ് റോഡിലേക്ക് ഇറക്കി ഫിക്സ് ചെയ്തിരുന്ന സ്ലാബ് പൊളിച്ചു മാറ്റി എന്നുള്ളതാണ്. തീർച്ചയായിട്ടും എച്ച് പി ന്യൂസിൻ്റെ ഒരു ന്യൂസ് ഇമ്പാക്റ്റ് തന്നെയാണ് അത് കാണുന്നത്. നമുക്കതിലധികം വളരെയധികം സന്തോഷമുണ്ട്, ചരിതാർത്ഥ്യമുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് വിഷ്വലുകളിൽ കാണാൻ പറ്റും, ആ ചരിഞ്ഞു കിടന്ന ഓട പൂർണ്ണമായിട്ടും ഏറെക്കുറെ തന്നെ പൊളിച്ചു മാറ്റുന്ന ഒരു സിറ്റുവേഷൻ, പൊളിച്ചു മാറ്റി കഴിഞ്ഞ ഒരു സിറ്റുവേഷനാണ് ഇന്നിപ്പോൾ ഇവിടെ വന്നപ്പോൾ കാണാൻ കഴിഞ്ഞത്. ഈ പാലസ് റോഡിൽ ഇത്തരത്തിൽ ഒട്ടും വീതിയില്ലാത്ത തരത്തിലുള്ള വീതിയെ കൂടി നശിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു ഓട നിർമ്മാണവും അതുമായി ബന്ധപ്പെട്ട കോൺക്രീറ്റ് സ്ലോപ്പുമാണ് ഉണ്ടായിരുന്നത്. പോസ്റ്റുകൾ, നമുക്ക് എല്ലാവർക്കും അറിയാം, ഇലക്ട്രിസിറ്റി ലൈൻ പോസ്റ്റുകളൊക്കെ പൂർണ്ണമായിട്ടും റോഡിലേക്ക് ഇറങ്ങി നിൽക്കുന്ന രീതിയിൽ, നാട്ടുകാർ തന്നെ പറയുന്നത് വീതി കൂട്ടാൻ വേണ്ടി ചെയ്തത് പിന്നീട് വീതി ഇല്ലാത്ത ഒരവസ്ഥയിലേക്ക് മാറ്റി. അതെന്തായാലും കഴിഞ്ഞ ദിവസം അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുകയും ഇത് പൊളിച്ചു മാറ്റാനുള്ള ഉത്തരവ് നൽകുകയും അങ്ങനെ ഓട ആ സ്ലാബ് പൊളിച്ചു മാറ്റി, അല്ലെങ്കിൽ ആ സ്ലോപ്പായിട്ട് കിടക്കുന്ന ആ ഒരു സ്ഥലം പൊളിച്ചു മാറ്റിയ രീതിയിലുള്ള കാഴ്ചയാണ് നമുക്കിപ്പോൾ പാലസ് റോഡിൽ നിന്ന് കാണുവാൻ കഴിയുന്നത്. ആറ്റിങ്ങൽ നിവാസികളുടെ ഓരോ പ്രതികരണം കാണുമ്പോഴും, പ്രത്യേകിച്ച് പാലസ് റോഡിലുള്ളവരുടെ പ്രതികരണം കാണുമ്പോഴും നമുക്ക് വളരെയധികം ചാരിതാർത്ഥ്യമുണ്ട് നമ്മുടെ എച്ച് പി ന്യൂസിന്. കാരണം കൃത്യമായ രീതിയിൽ ആ റിപ്പോർട്ട് പല സ്ഥലങ്ങളിലെത്തുകയും അതിന് വേണ്ടിയിട്ട് കൃത്യമായിട്ടുള്ള നിയമ നടപടികൾ അല്ലെങ്കിൽ അതിൻ്റെ കാര്യങ്ങളെല്ലാം ചെയ്ത് തീർക്കുകയും ചെയ്തു. ഇപ്പോൾ നമ്മോടൊപ്പം ഒരു വ്യക്തിത്വം ചേരുകയാണ്. സാർ, എന്താ പേര്? എൻ്റെ പേര് വിജയൻ. വിജയൻ, വിജയൻ സാർ, നമ്മൾ കഴിഞ്ഞ ദിവസം ചെയ്ത ഒരു കാഴ്ച അത് കണ്ടു കാണുമെന്ന് വിചാരിക്കുന്നു. അതിൽ നിന്നും മാറി ഇന്നലെ രാത്രി മറ്റോ പൊളിച്ചു പൊളിച്ചു കളഞ്ഞു. അത് തന്നെ യഥാർത്ഥത്തിൽ ഒരു വല്ലാത്തൊരു കണ്ടീഷനാണ്. ആൾക്കാർക്ക് അങ്ങോട്ട് ചെന്നും പോകാൻ വയ്യ. ഒന്ന് മാത്രം ഈ ബോർഡ ഞങ്ങൾ യഥാർത്ഥത്തിൽ നല്ല രീതിയിൽ കിടന്നൊരു ബോർഡാണ്, ഇത് നാശകുളമാക്കി എല്ലാ രീതിയിലും മോശമായ ഒരു പ്രകടനമാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഓണത്തിന് നമുക്ക് കച്ചവടം ചെയ്യാൻ പറ്റിയില്ല. അങ്ങനെ അത് പിന്നെ അവർ കട്ട് ചെയ്ത് വീണ്ടും ഓട കട്ട് ചെയ്ത് അത് ഓട ഇല്ലാതാക്കിയിട്ട് വീണ്ടും അവിടെ രണ്ടാമത് സ്ലാബ് ഉണ്ടാക്കി വെച്ച് നാശമാക്കി വെച്ചേക്കാണ് തന്നെ. ഇത് ഇനി ഒന്നുകൂടെ ചെയ്തല്ലാതെ ഇത് ശരിയാവത്തില്ല. ഇപ്പോൾ പൊളിച്ചു എങ്കിലും കൃത്യമായ രീതിയിൽ ഒരിക്കൽ കൂടി വേണ്ടിവരും. ഒന്നും ചെയ്തേ പറ്റൂ, അല്ല ഇത് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഓട പൊളിച്ചു എന്നുള്ളതും കുറേയധികം ആ സ്ലോപ്പ് വെട്ടി മാറ്റി എന്നുള്ളതും സത്യമാണ്. പക്ഷേ എന്നാലും പൊതുജനങ്ങൾക്കുള്ള അല്ലെങ്കിൽ കടക്കാർക്കുള്ള ഓട്ടോറിക്ഷ തൊഴിലാളികൾക്കുള്ള ബുദ്ധിമുട്ട് അവസാനിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. ശ്രീ ബെന്നി നമ്മോടൊപ്പം ഉണ്ട്. ബെന്നി സാർ നമസ്കാരം. ഞാനിവിടെ ചെരുപ്പണി നടന്ന ആളാണ്. എൻ്റെ കടയുടെ മുമ്പിൽ ഈ ഓണത്തിനോടനുബന്ധിച്ച് കട തുറക്കാതിരിക്കുകയായിരുന്നു. ആ സമയത്ത് വന്നിട്ട് മൊത്തം പൊളിച്ച് ഓടപ്പണിക്ക് വേണ്ടി പൊളിച്ച് എല്ലാം വികൃതമായി കടക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. എന്നിട്ട് അത് സ്ലാബിട്ട് മൂടി പൊക്കം കൂട്ടിയിട്ട് കയറാൻ പറ്റത്തക്ക രീതിയായിരുന്നു. സ്ലോപ്പാക്കി കയറാൻ ഒട്ടും കയറാൻ പറ്റാത്ത രീതിയായിരുന്നു. പിന്നീട് അത് സ്ലോപ്പാക്കി വലിയ കുഴപ്പമില്ല പോകുമായിരുന്നു. അപ്പോൾ ഇന്നലെ രാത്രി വന്നിട്ട് എല്ലാം കൂടെ പൊളിച്ചു, പൊളിച്ചിട്ട് വീണ്ടും കോൺക്രീറ്റ് ചെയ്തു. ഇപ്പോൾ വണ്ടിയോ ഒന്നും കയറ്റാൻ നോക്കില്ല. മുനിസിപ്പാലിറ്റി വരുന്ന അവരവരുടെ വണ്ടി കടയിൽ വരുന്ന വാഹനങ്ങൾ അവിടെ അവരവിടെ പാർക്ക് ചെയ്യണമെന്ന്. നമ്മളെവിടെ പാർക്ക് ചെയ്യും? നമുക്ക് വണ്ടി സ്കൂട്ടർ പോലും കയറ്റാൻ പറ്റാത്ത കണ്ടീഷനാണ് കാണുന്നത്. ഇപ്പോൾ ഇത് പൊളിച്ചപ്പോൾ വീണ്ടും പൊക്കം കൂടി. പൊക്കം കൂടിയിട്ട് സാധാരണക്കാരെ ആൾക്കാർ പറയുന്നത് റോഡിലേക്കും അതുപോലെ തന്നെ ഫുട്പാത്തിലേക്കും കയറാനുള്ള പൊക്കം എന്ന് പറഞ്ഞാൽ വളരെ വലിയൊരു പൊക്കമാണ്. ഈവൻ കടക്കാർക്ക് അവരുടെ കസ്റ്റമേഴ്സ് വരാനായിട്ടോ അല്ലെങ്കിൽ വണ്ടിയൊന്ന് അകത്തോട്ട് കയറ്റി വയ്ക്കാനോ ഉള്ള ഒരു കാര്യവും കൃത്യമായ രീതിയിലല്ല പോയത് എന്നാണ് പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അത് എങ്ങനെയാണ് അതിൻ്റെ ശാസ്ത്രീയമായ വശം എന്നുള്ളത് കൃത്യമായി കണ്ടെത്തി എന്താണിതിനൊരു പ്രോപ്പർ സൊല്യൂഷൻ, കൃത്യമായിട്ടുള്ള ഒരു പരിഹാരം എന്താണ് എന്നുള്ളത് അധികാരികൾ ശ്രദ്ധിക്കുക, അതിനുവേണ്ടി ശ്രമിക്കുക. ഹൃദയപൂർവ്വം ന്യൂസിന് വേണ്ടിയിട്ട് ക്യാമറമാൻ നസ്മലിനൊപ്പം ഞാൻ ശശികുമാർ രത്നഗിരി.